യും പരിവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തൂലികയിൽ നിങ്ങൾക്കു വേണ്ടി പരിചയപ്പെടുത്തുന്നത് എഴുത്തുകാരനും മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗം അധ്യാപകനും ഗവേഷകനും സാംസ്കാരിക പ്രവർത്തകനുമൊക്കെയായ ഡോക്ടർ ബാവാ കെ പാലുകുന്നിനെയാണ് പനമരം പഞ്ചായത്തിലെ പാലുകുന്നിൽ ജനിച്ച് ഇപ്പോൾ മീനങ്ങാടിയിൽ സ്ഥിരതാമസക്കാരനായ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യത്തിൽ എം എ ബി എഡ് നെറ്റ് പിഎച്ച് ഡി യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് സിജി സീനിയർ കൌൺസിലറായ അദ്ദേഹം ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി അംഗവും കോർ എസ് ആർ ജി ഫാക്കൽറ്റിയുമാണ് വിവിധ ഗവേഷണ ജേണലുകളിലായി ഇരുപതിലേറെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു നിരവധി അക്കാദമിക സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയുടെ മികച്ച സാഹിത്യകൃതിക്കുള്ള അവാർഡ് ജേതാവാണ് ഇപ്പോൾ വയനാടിന്റെ പ്രാദേശിക ചരിത്രത്തിൽ സവിശേഷ പഠനം നടത്തിവരുന്നു അദ്ദേഹത്തിന്റെ വയനാടൻ ഗ്രാമങ്ങൾ എന്ന പുതിയ പുസ്തകം ഉടനെ തന്നെ പുറത്തിറങ്ങുകയാണ് അതിൻറെയും അതുപോലെ തന്നെ മാഷിന്റെ മറ്റ് എഴുത്തുവഴികളെ പറ്റിയുമൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം മാഷെ തൂലികയിലേക്ക് സ്വാഗതം നമസ്കാരം ആദ്യം തന്നെ ചോദിക്കാനുള്ളത് മാഷിന് റേഡിയോ മാറ്റലിയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കൂടി ഒന്ന് പറയാമോ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട് റേഡിയോ മാറ്റലി കുടുംബത്തിലെ ഒരു അംഗമായി തന്നെയാണ് ഞാൻ എന്നെ കരുതുന്നത് മാറ്റലിയുടെ തുടക്കകാലം മുതൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിരുന്നു രണ്ട് തവണ ഇതിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നിട്ടുണ്ട് അതുപോലെ കരിയർ മാറ്റൊലി റംസാൻ മാറ്റൊലി ഈ പ്രോഗ്രാമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നു പ്രോഗ്രാമുകൾ അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിരുന്നു അതുപോലെ പ്രക്ഷേപണം ചെയ്തിരുന്ന വിവിധ പാനൽ ഡിസ്കഷനുകളിൽ മോഡറേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് മാഷിൻ്റെ എഴുത്തുകൾ രചനകൾ എന്ന് പറയുമ്പോൾ ചെറുകഥകളോ നോവലുകളോ അങ്ങനെയുള്ളതല്ല അല്ലാതെ വൈജ്ഞാനിക സാഹിത്യ മേഖലയിലാണ് മാഷ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ശരിക്കും എന്താണ് പറയാനുള്ളത് ഞാൻ എഴുതി തുടങ്ങിയത് സാധാരണ രീതിയിൽ സർഗാത്മക രചനകൾ തന്നെയാണ് കുട്ടിക്കാലത്ത് അതായത് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടി എഴുതി തന്നെയാണ് തുടങ്ങുന്നത് ആദ്യമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും കവിതയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചന്ദ്രിക ആഴ്ച പതിപ്പിലാണ് ഒരു കവിത വസന്തകാലം വന്നപ്പോൾ എന്നുള്ള പേരിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷം നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് ഒന്നും സമാഹരിച്ചിട്ടില്ല കുട്ടികൾക്ക് വേണ്ടി ബാലകവിതകൾ കുട്ടിക്കവിതകൾ യുറീക തളിര് മലർവാടി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിരവധി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവയൊന്നും സമാഹരിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി സംസ്കാര പഠന രംഗത്തും അതുപോലെയുള്ള വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ അതിൽ തന്നെ വിശേഷിച്ച് വയനാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ച് വരുന്നത് അങ്ങനെയാണെങ്കിൽ മാഷിന്റെ രചനകളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ രചനകൾ ഞാൻ പറഞ്ഞു ആദ്യകാലത്ത് വന്നതെല്ലാം ഒറ്റപ്പെട്ട കവിതകൾ കൊച്ചു കൊച്ചു ലേഖനകൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി ഒരു പുസ്തകം ഒരു പ്രാദേശിക ചരിത്രം തന്നെയാണത് മാറ്റത്തിൻ്റെ മാർഗദ്വീപം എന്ന പേരിൽ ഞാൻ വടക്കേ വയനാട്ടിൽ അഞ്ചുകുന്ന് അടുത്ത് പാലുകുന്ന് സ്വദേശിയാണ് പേരിനോടൊപ്പം ദേശമുണ്ട് അപ്പോൾ അഞ്ചുകുന്ന് വില്ലേജിൻ്റെ ഒരു ചരിത്രം അവിടെ ഉള്ള ഗ്രന്ഥശാലയുടെ വജ്രജൂബിലിയോടനുബന്ധിച്ച് ആ നാടിൻ്റെ ചരിത്രം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അതിനുശേഷം വിവിധ മേഖലകളിൽ ഇപ്പോൾ നീർമണി മുത്തുകൾ എന്ന പേരിൽ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒരു സംയുക്ത പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് കുട്ടികളുടെ മഴ അറിവ് ഗ്രന്ഥമാണ് കുട്ടികൾക്ക് വേണ്ടി നടത്തിയ നിരവധി ശില്പശാലകളിലൂടെ രൂപപ്പെട്ട അറിവുകൾ ക്രമീകരിച്ച് പുറത്തിറക്കിയ ഒരു മഴ പഠന പുസ്തകമാണ് ഈ നിർമ്മണി മുത്തുകൾ എന്ന് പറയുന്നത് അതിനുശേഷം എൻ്റെ ഗവേഷണം ഗവേഷണ പ്രബന്ധം അത് പുസ്തക രൂപത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യരക്കൃതികൾ ഭാഷയും വ്യവഹാരവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം അതിനുശേഷം ഗോത്ര പൈതൃക പഠനങ്ങൾ എന്ന പേരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങളുടെ കല ജീവിതം സംസ്കാരം വർത്തമാനം ഇതെല്ലാം പ്രതിപാദിക്കുന്ന പ്രബന്ധങ്ങൾ അതൊരു എഡിറ്റഡ് വർക്കായിരുന്നു ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള കുറേ സുഹൃത്തുക്കളുടെ പ്രബന്ധങ്ങൾ സമാഹരിച്ചിട്ടുള്ള വർക്കാണ് ഗോത്ര പൈതൃക പഠനങ്ങൾ അതുപോലെ മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസുൽ ജമാൽ എന്ന മലയാള ഭാഷയിലെ തന്നെ അനശ്വരമായൊരു പ്രണയകാവ്യമുണ്ട് അതിൻ്റെ നൂറ്റി അൻപതാം വർഷമായിരുന്നു ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഇശൽ വിസ്മയം ഹുസനുൽ ജമാലിൻ്റെ നൂറ്റൻപത് വർഷങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം കഴിഞ്ഞ വർഷം തയ്യാറാക്കിയതാണ് ഈ വർഷമാണത് പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ ഏറ്റവും അവസാനമായി വയനാടിന്റെ സമഗ്രമായ നാട്ടുചരിത്രം ലോക്കൽ ഹിസ്റ്ററി കേന്ദ്രീകരിച്ച് ഒരു പുസ്തകം അതിന്റെ വർക്ക് പൂർത്തിയായി ഈ ആഴ്ച അത് പ്രസിദ്ധീകരിക്കാനിരിക്കയാണ് വയനാടൻ ഗ്രാമങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് നിരവധി പുസ്തകങ്ങൾ ഇതിന്റെ അനുബന്ധ മേഖലയിൽ ഉള്ള നിരവധി പുസ്തകങ്ങളുടെ ഒന്നിലേറെ പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ് അതിൽ വയനാടൻ ഗ്രാമങ്ങൾ എന്ന് ഇപ്പം മാഷ് പറഞ്ഞ പുസ്തകം അതായത് പ്രകാശനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഈ പുസ്തകത്തെ പറ്റി അതിൽ അതിൽ പ്രതിപാദിക്കുന്നത് നാട്ടുചരിത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മാഷെ ലോക്കൽ ഹിസ്റ്ററി ഇപ്പൊ പ്രാദേശിക പഠന ശാഖയ്ക്ക് വലിയ പ്രസക്തി ഈ ചരിത്ര പഠനത്തിൻ്റെ മേഖലയിലുണ്ട് ഇപ്പൊ വയനാട് ഉൾപ്പെട്ട ഒരു റീജിയന്റെ ഒരു ഭൂവിഭാഗത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പക്ഷേ സാധാരണ വായ വായനക്കാരുടെ ശ്രദ്ധയിൽ വരിക വില്യം ലോകന്റെ മലബാർ മാനുവൽ ആയിരിക്കാം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ റാവു ബഹദൂർ ഗോപാലൻ നായർ എന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മലബാറിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ പദവി ഉന്നത ഉദ്യോഗസ്ഥ പദവിയിലിരുന്ന റാവ് ഒരു പുസ്തകമുണ്ട് വയനാട് ഇസ് പീപ്പിൾ ആൻഡ് ട്രഡീഷൻ അത് മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം വന്നിട്ടുണ്ട് വയനാട് ജനങ്ങളും പാരമ്പര്യവും എന്നുള്ള പേരിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ ഒ കെ ജോണി ഈ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ വയനാട് രേഖകളുണ്ട് മുണ്ടക്കയം ഗോപി വയനാടിൻ്റെ ചരിത്രത്തിൽ കുറേ അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഗോപിയുടെ കുറുമ്പുറൈ ഈ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ് ഈ രചനകളുടെ ഒരു രീതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക ചരിത്രാന്വേഷണങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുസ്തകമാണ് വയനാടൻ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അതായത് നാൽപ്പത്തിയഞ്ച് വയനാടൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും സമഗ്രമായ നാട്ടുചരിത്രം ലോക്കൽ ടെക്സ്റ്റ് എന്ന് പറയാം അവ ശേഖരിച്ച് പഠനവിധേയമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതും പ്രസിദ്ധീകരിക്കുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ പുസ്തകം ാണ് ഈ ആഴ്ച പുറത്തിറങ്ങാനിരിക്കുന്നത് ഏതായാലും റേഡിയോ റേഡിയോമാറ്റലിയുടെ പേരിലും മുഴുവൻ ശ്രോതാക്കളുടെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നേരത്തെ തന്നെ അതുപോലെ ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചൊരു കാര്യം മാഷ് ഇത്രയും അധികം ഈ നാട്ടു ചരിത്രങ്ങൾ ശേഖരിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ലേ തീർച്ചയായും ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് രേഖകൾ വളരെ പരിമിതമാണ് ഒരു പ്രദേശത്തിന്റെ ചരിത്രം ഇപ്പൊ നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വയനാട് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചാൽ ാൽ ഒരുപക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ ലോകന്റെ മലബാർ മാനുവലോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈനിക രേഖകളോ അല്ലെങ്കിൽ ആർ കെസ് രേഖകളോ ഒക്കെ ലഭ്യമായി നേരെ മറിച്ച് അതേമാതിരി ഓരോ ഘട്ടത്തിലെയും നമുക്ക് ലഭ്യമായ കുറച്ച് പുസ്തകങ്ങളുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സാധാരണ ചരിത്രം രേഖപ്പെടുത്തുക എന്നാൽ പ്രാദേശിക ചരിത്രം ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ദേശം ഏതെങ്കിലും ഒരു വില്ലേജ് എടുക്കുക അതിൻ്റെ ചരിത്രമന്വേഷിച്ച് പോയാൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിലും ഒരു പരാമർശം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല അവിടെ അപ്പം അത് വിവരങ്ങൾ തരാൻ പറ്റിയ ആളുകളുണ്ടാവും നമുക്ക് ആവേദകർ എന്നാണ് ഇതിൻ്റെ ഭാഷയിൽ പറയാം ആവേദകരായ ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അതൊരുപക്ഷേ വിരലിലുണ്ടാവുന്ന ആളുകളെ ഉണ്ടാവുകയുള്ളു ഉള്ള ആളുകൾ തന്നെ ഒരുപക്ഷെ പ്രായാധിക്കത്താൽ നമുക്ക് ഈ വിവരങ്ങൾ തരാൻ കഴിയാത്ത പരുവത്തിലായിട്ടുണ്ടാവും അങ്ങനെ പല പ്രതിസന്ധികളുണ്ട് മാത്രമല്ല ഒന്നിലേറെ ആവേദകരോട് നമ്മൾ ഒരേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ അവരുടെ വീക്ഷണകോണിൽ നിന്നാണ് പറയുക പലരുടെയും ഓർമ്മയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് ഇതിൽ നിന്നൊരു നിഗമനത്തിൽ എത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അപ്പോൾ നിരന്തരമായ അന്വേഷണം ത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു പ്രാദേശിക ചരിത്രം രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ സത്യസന്ധമായ ചരിത്രം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ എഴുത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് മാഷ് അത് മാഷ് തന്നെ ഒന്ന് പറയൂ തൊഴിൽപരമായി അധ്യാപകനാണ് മുപ്പത്തിയൊന്ന് വർഷമായി അധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സർവീസിൽ പ്രവേശിക്കുന്നത് മുട്ടിൽ വയനാട് ഓർഫനേജിൻ്റെ കീഴിലുള്ള ഒരു യു പി സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിഭാഗം മലയാളം അധ്യാപകനാണ് അധ്യാപക ജീവിതം ഈ മുപ്പത്തി ഒന്ന് വർഷത്തിനിടക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് അപ്പോൾ പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനാലിനും പതിനഞ്ചിനുമായി നിലവിൽ വന്ന പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നു അതിൻ്റെ സ്റ്റേറ്റ് തല ഫാക്കൽറ്റി കോർ എസ് ആർ ജി ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നുവെച്ചാൽ വിവിധ ജില്ലകളിലെ അധ്യാപകർക്ക് പ്രത്യേകിച്ച് ലക്ഷദ്വീപ് ഉൾപ്പെടെ ലക്ഷദ്വീപിൽ കേരളത്തിലെ മലയാള പാഠാവലിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ ഉൾപ്പെടെ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അധ്യാപക പരിശീലന രംഗത്തുണ്ട് അതുപോലെ വിവിധ മേഖലകൾ സംസ്ഥാന സാക്ഷരതാ മി മിഷൻ്റെ ഫാക്കൽട്ടി ആയിരുന്നു അതിൻ്റെ കോർ എസ് ആർ ജി ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ തോതിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ കരിയർ ഗൈഡൻസ് മേഖലയിലും ചില പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതേതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം ആയിരുന്നു തോന്നുന്നു അല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റേഡിയോ മാറ്റൊലിയുടെ തുടക്കത്തിൽ കരിയർ മാറ്റൊലി എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചിരുന്നു ഓരോ ആഴ്ചയിലും രണ്ട് പ്രോഗ്രാം വീതമാണ് പ്രക്ഷേപണം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കരിയർ ഗൈഡൻസ് രംഗത്തേക്ക് അല്ലെങ്കിൽ ക്ലാസ്സുകൾ എന്ന നിലയ്ക്ക് ആദ്യമായി കടന്നു വരുന്നത് ഇപ്പം ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കരിയർ ഗൈഡൻസ് എൻ ജി ഒ ഉണ്ട് സിജി ആ സിജിയുടെ പ്രവർത്തനങ്ങളുമായി തുടക്കം മുതലേ സഹകരിച്ചു വരുന്നുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറിയുടെ കരിയർ ഗൈഡൻസ് സെല്ലുണ്ട് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോള കൗൺസിലിംഗ് സെൽ എന്ന പേരിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേൻ്റെ പ്രോഗ്രാമാണ് അതിൻ്റെ സീനിയർ പരിശീലനകരാണ് മിക്കവാറും ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തൊഴിൽ ഉപരിപഠന മേഖലകളിൽ ഉള്ള സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നൽകുന്നതിന് വേണ്ടി പോകാറുണ്ട് അപ്പോൾ ആ രംഗത്തും സജീവമാണ് സാംസ്കാരിക രംഗത്തും ചില ഇടപെടലുകൾ നടത്താറുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മ മണ്ഡലം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ മിനങ്ങാടിയിൽ തന്നെയാണ് സ്ഥിരതാമസം പേരിൽ മാത്രമേ പാലുകുന്നുള്ളൂ എന്നാൽ എൻ്റെ ജന്മദേശം അഞ്ചുകുന്നിനടുത്ത പാലുകുന്നാണ് എന്ന് പറഞ്ഞു അഞ്ചുകുന്നിലുള്ള പൊതുജന ഗ്രന്ഥാലയം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ഒരു ഏഴു വർഷത്തോളം അതിൻ്റെ സെക്രട്ടറി പദത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു വരുന്നു അന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലക്കുള്ള പ്രഥമ എൻ ഇ ബാൽറാം പുരസ്കാരം അതിന് ലഭിക്കുന്നത് അപ്പം സാംസ്കാരിക രംഗത്തും അങ്ങനെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം മാഷിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് ലഭിച്ച പുരസ്കാരങ്ങളാണ് അതിൽ സാംസ്കാരിക വകുപ്പിന് ീഴിലുള്ള മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കല അക്കാദമി അവാർഡ് മാഷിന് കിട്ടിയിരുന്നു ഒരു കൃതിക്ക് ആ ഒരു അവാർഡിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റു പുരസ്കാരങ്ങളെ പറ്റിയും ഒന്ന് പറയാമോ എഴുത്തുകാരന് ലഭിക്കുന്ന ചെറിയ അംഗീകാരങ്ങൾ പോലും വലുതാണ് കാരണം ആരെങ്കിലും ഒക്കെ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണല്ലോ അവാർഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല എങ്കിൽ പോലും ഈ രംഗത്ത് ഞാൻ വിലമതിക്കുന്ന രണ്ട് പുരസ്കാരങ്ങൾ ഒന്ന് എം എ കൽപ്പറ്റ പുരസ്കാരം എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ച പുരസ്കാരമാണ് അതിൻ്റെ ഗവേഷണ പ്രബന്ധത്തിന് തന്നെയായിരുന്നു രണ്ടാമത്തേത് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അഞ്ച് അക്കാദമികളിൽ ഒന്നാണ് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൊയ്ൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി അപ്പോൾ എൻ്റെ ഗവേഷണ മേഖല ആ അക്കാദമി പ്രവർത്തിക്കുന്നത് അറബി മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രമുഖനായ മലയാള സാഹിത്യത്തിൽ എഴുത്തച്ഛനുള്ള അതേ സ്ഥാനം കൽപ്പിക്കുന്ന കവിയാണ് മൊയ്ൻകുട്ടി വൈദ്യർ അപ്പം അദ്ദേഹത്തിൻ്റെ ബദറുൽ മുനീർ ഹുസുൽ ജമാൽ ബദർ പടപ്പാട്ട് ഉഹദ് പടപ്പാട്ട് ഇത്തരത്തിലുള്ള കൃതികൾ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിൽ ഇപ്പം മാപ്പിളപ്പാട്ട് മത്സരങ്ങൾക്കൊക്കെ കുട്ടികൾ സ്ഥിരമായി ആലപിക്കാറുള്ളത് വൈദ്യരുടെ രചനയാണ് എന്നു വെച്ചാൽ ആ മേഖലയിലെ ക്ലാസിക് രചനകൾ എന്ന് പറയുന്നതാണ് രചനകളാണ് മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ അപ്പം അതിൻ്റെ ഭാഷ അതിൻ്റെ വ്യവഹാരം ഇതായിരുന്നു എൻ്റെ പഠന മേഖല ഗവേഷണത്തിന് ഞാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്ന മേഖല എന്ന് പറയുന്നത് അലിഗഡ് സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പ് മേധാവി ഡോക്ടർ എ നുജൂമിൻ്റെ കീഴിലായിരുന്നു കോഴിക്കോട് സർവകലാശാലയിലാണ് ഗവേഷണം നടത്തിയിരുന്നത് അപ്പോൾ ആ പ്രബന്ധം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തക രൂപത്തിൽ ഇറക്കിയിരുന്നു ആ പുസ്തകത്തിനാണ് വൈദ്യർ അക്കാദമിയുടെ മുൻകുട്ടി വൈദ്യർ മാപ്പിളാല അക്കാദമിയുടെ മികച്ച വൈജ്ഞാനിക ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ഈ വർഷം ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ എഴുത്ത് രംഗത്ത് വളരെ സന്തോഷമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പറഞ്ഞു മൂന്ന് പുസ്തകങ്ങൾ നമ്മൾ രണ്ട് പ്രളയകാലം പിന്നീട് കൊറോണ കാലം ഇതിനൊക്കെ ശേഷം നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരൊന്നൊന്നര വർഷമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് പുസ്തകങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ മൂന്നെണ്ണം പുറത്തു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പുറത്തു വരാവുന്ന ഗ്രന്ഥമടക്കം അടക്കം ഗോത്ര പൈതൃക പഠനങ്ങൾ ജമാലിന്റെ നൂറ്റമ്പത് വർഷങ്ങൾ ഈ ആഴ്ച പുറത്തിറങ്ങാനിരിക്കുന്ന വയനാടൻ ഗ്രാമങ്ങൾ ഈ മൂന്ന് പുസ്തകങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വരുന്നു എന്ന കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് അതെ അതെ സന്തോഷത്തിന്റെ ഒരു വർഷം തന്നെയാണ് വർഷമാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഡോക്ടർ ബാവാ ബാബുകുന്നിന്റെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിന്റെ എഴുത്തനുഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത അധ്യായത്തിലും നമുക്കത് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ്